ഹരി ഓം, നമസ്കാരം. നമ്മുടെ നെറ്റ്വർക്ക് ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്ന പെരികമന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ വാരഫലം എന്നുള്ള പംക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അശ്വതി ഭരണി കാർത്തികക്കാലടങ്ങുന്ന മേടക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് ഈ വാരം പൊതുവേ ഗുണകരമായ ഒരു കാലമാണ്. ഇപ്പോൾ ഒന്ന് രണ്ടാഴ്ച കുറച്ചൊരു ചാരവശാൽ ഫലം കൊണ്ട് കുറച്ചൊരു മോശമായിരുന്നെങ്കിലും ഈ ഒരു ആഴ്ച കുറച്ചൊരു അനുകൂല സ്ഥിതിയാണ് ഈ നവംബർ ഫസ്റ്റ് വീക്ക് മുതൽ വരിക. കാലഘട്ടതാണ് ഇല്ലേ, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഡേറ്റ് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഈ ശനിയാഴ്ച മുതലെടുത്ത് ശനിയാഴ്ച വരെയുള്ള ഗ്രഹസ്ഥിതിയെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ പിന്നെ മേടക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് പൊതുവേ ഒരു ഗുണകരമായ കാലമാണ്. സാമൂഹ്യ ജീവിതം വളരെ തിരക്ക് പിടിച്ചതായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. സാമൂഹ്യ ജീവിതം, സമൂഹ തലത്തിൽ പല മേഖലയിലുള്ള ആൾക്കാർ, പിന്നെ അതുപോലെ ജോലി ബന്ധപ്പെട്ടിട്ടുള്ളവരെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ കുറച്ച് തിരക്ക് പിടിച്ചാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിയമോപദേശ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ അധ്യാപകരെ സംബന്ധിച്ച് ഒക്കെ ജോലിയിലൊരു ജോലി കയറ്റത്തിനോ അല്ലെങ്കിൽ ഒരു ഉന്നതിക്കുള്ള ഒരു ഉയർച്ചയ്ക്കുള്ള ഒരു സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. അധ്യാപകന്മാരെ സംബന്ധിച്ചായിക്കഴിഞ്ഞാലും ഇല്ലേ, ഒരു ഉയർച്ചയാണ് ഈ ഒരാഴ്ച കാണുന്നത്. ദാമ്പത്യ ജീവിതം പൊതുവേ ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഒരു അസ്വാരസ്യത്തിനുള്ള സാധ്യതകളുണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിനുള്ള സാധ്യതയാണ്. ധനപരമായ സ്ഥിതി മെച്ചപ്പെട്ടിരിക്കും. ഭൂമി ഇടപാട്, സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്ക് പൊതുവേ നല്ല വരാണ്. ധനപരമായിട്ട് കുറച്ചൊരു നന്മയാണ് അല്ലേ, നല്ല കാര്യമാണ് പറയുന്നത്. ധനപരമായിട്ട് കുറച്ചൊരു മെച്ചപ്പാട് തന്നെയാണ് കാണുന്നത്. അതുപോലെ ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ്, ധനസ്ഥിതി മെച്ചപ്പെട്ടിരിക്കും. ഭൂമി ഇടപാട്, സാമ്പത്തിക ഇടപാടൊക്കെ നടത്തുന്നവർക്ക് പൊതുവേ നല്ല ഒരു വാരമായിട്ട് കാണുന്നുണ്ട്. ദീർഘകാലമായി ചിന്തിച്ചിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഒരു തീരുമാനം, ഒരുപാട് നാളായിട്ട് മുടങ്ങിപ്പോയതും തുടരാൻ വേണ്ടി ആഗ്രഹിക്കുന്നതുമായ അശ്വതി ഭരണി കാർത്തികക്കാല നക്ഷത്രക്കാർക്കൊക്കെ ഈ ഒരാഴ്ച അങ്ങനെ പ്രയാസപ്പെട്ടിട്ട് ഇപ്പം ആലോചിച്ചിട്ട് പറ്റുന്നില്ലല്ലോ ഈശ്വര അല്ലേ, എത്രയും കൂട്ടിയിട്ട് പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ, യാത്രകളാവട്ടെ, പല സാധനങ്ങൾ വാങ്ങുന്നതാവട്ടെ, ഏത് തരത്തിലുള്ളതായാലും അതിലൊക്കെ ഒരു ഒരു ആയാസം മാറിയിട്ട് കിട്ടുന്നതായിട്ട് കാണും. എങ്കിൽ പിന്നെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിട്ടിരിക്കാനാണ് ഈ മേടക്കൂറിൽപ്പെട്ടവർക്ക് ഈ ഒരു ഭാരത്തിൽ സാധ്യത. ആരോഗ്യകാര്യത്തിൽ അങ്ങനെ ഒരു ആശങ്ക വേണ്ട. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചെറിയൊരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരാഴ്ച ആരോഗ്യപരമായിട്ട് ഒരു തൃപ്തികരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത്. പിന്നെ പ്രായമുള്ളവരൊക്കെ, മധ്യവയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ കുറച്ചൊരു സമാശ്വാസിക്കാനുള്ള, അങ്ങനല്ലേ, കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ, വാദപിത്താദി കോപാദ്, വാദത്തിൻ്റെയും അതുപോലെ പ്രകർഷേണ വന്നുചേരുന്ന രോഗങ്ങൾക്കൊക്കെ തെല്ലൊട്ട് ഒരു കുറവ് തന്നെയാണ് ഈ ഈ ആഴ്ച മേടക്കൂറുകാർക്ക് കാണുന്നത്. പിന്നെ പൊതുവെ ദോഷശാന്തിക്കായി കൊണ്ട് ഗണപതി ക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഗണപതി സ്വന്തമായിട്ട് പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലാവട്ടെ, മറ്റുള്ള ക്ഷേത്രങ്ങളിൽ, ഉപദേവന്മാരായിട്ടുള്ള ക്ഷേത്രങ്ങളിലും ഗണപതി പ്രതിഷ്ഠയ്ക്കും അതുപോലെ നമസ്കരിക്കുക, ഗണപതി ഹോമം ചെയ്യുക, ഭഗവതി സേവ ചെയ്യുക, അതുപോലെ മൃത്യുഞ്ജയ ഹോമം കഴിപ്പിക്കുക, ശിവന് ധാര, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യാൻ സാധിക്കണം. വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം, എല്ലാത്തിനും ഒരു നന്മയ്ക്ക് വേണ്ടി, നന്മ ഉദ്ദേശിച്ചുകൊണ്ട്, ഇന്ന കാര്യം എന്നുള്ളതുകൊണ്ടല്ല, നന്മ ഉദ്ദേശിച്ചുകൊണ്ട് വ്യാഴാഴ്ച ദിവസം വിഷ്ണുക്ഷേത്ര ദർശനവും ചെയ്യാൻ വേണ്ടി സാധിക്കണം. തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ ഈ മേടക്കൂറുകാർക്ക്. ഈ ആഴ്ചയിൽ തിങ്കളാഴ്ച, ഈ വരുന്ന തിങ്കളാഴ്ച ഒന്ന് ഒരു വ്രതം എടുത്തിട്ട് തുടങ്ങാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഐശ്വര്യത്തോടു കൂടിയിട്ടുള്ള ഒരു തുടക്കമായിട്ട് മാറിക്കിട്ടും. അടുത്തത് ഇടവക്കൂറുകാരെ സംബന്ധിക്കുന്നതാണ്. കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീര്യം ആദ്യത്തെ അരഭാഗം മടങ്ങുന്ന ഇടവക്കൂറിൽപ്പെട്ട എല്ലാവരുടെ സംബന്ധിച്ചും, പൊതുവേ ഈ നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യത്തിലും ഒരു മന്ദഗതി അനുഭവപ്പെട്ടേക്കാം. ഈ രണ്ട് ആഴ്ചയായിട്ടും ഇതുപോലെ തന്നെയാണ്. ഈ ഒരാഴ്ച കുറച്ച് മേടക്കൂറിന് ഒരു അനുകൂലം ആണെങ്കിലും ഇടവക്കൂറിലേക്ക് വരുന്തോറും അത്രയൊരു ഗുണമല്ല. ആദിത്യൻ്റെ രാശിയോടുകൂടിയിട്ടെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു മന്ദഗതി അനുഭവപ്പെട്ടേക്കാം. വിവാഹാദി കാര്യങ്ങളിൽ കാലതാമസം കാണുന്നു. ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്.
വിവാഹ കാര്യങ്ങളിലൊക്കെ വിവാഹം നിശ്ചയിക്കുന്ന തീയതിയാവട്ടെ അല്ലെങ്കിൽ വിവാഹ തീയതികൾ അതൊക്കെ മാറ്റാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നിശ്ചയിച്ചിട്ടുള്ളവർക്ക് ഒന്ന് ശ്രദ്ധിക്കുക വിഷയങ്ങളുണ്ടെങ്കിൽ. അതുപോലെ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ, അത് ധനപരമായിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ, വാങ്ങുന്നതാവട്ടെ കൊടുക്കുന്നതാവട്ടെ ഏത് ആയിക്കഴിഞ്ഞാലും ധനപരമായത് ശ്രദ്ധിക്കുക. ആലോചനക്കുറവുകളോ അതുപോലെ എന്തെങ്കിലും അശ്രദ്ധകളോ, പിന്നെ അതുപോലെ നമ്മുടെ ഒരു ഗൗരവക്കുറവ് കുറഞ്ഞതുകൊണ്ട്, ഗൗരവക്കുറവുണ്ടായതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള നഷ്ടങ്ങൾ വന്നു ചേരാം. സാമ്പത്തികം മാത്രമായിട്ട് കരുതരുത്. അവിചാരിതമായി രോഗസാധ്യത കൂടിയ ഒരു വാരവും കൂടിയാണിത്. അവിചാരിതമായി നിരീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു അസ്വസ്ഥതകളോ പിന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഭരണി കാർത്തിക മുക്കാൽ രോഹിണി മകീരം അരഭാഗത്തുള്ള നക്ഷത്രക്കാർക്ക് വന്നു ചേരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ മധ്യവയസ്സുള്ളവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടെന്നൊരാവശ്യമാണ്. ആരോഗ്യസ്ഥിതിയിൽ സമഗ്രമായ ഒരു രാശി വിചിന്തനം ചെയ്യുക. ഈ ഇടവക്കൂറിൽപ്പെട്ടിട്ടുള്ളവർ, അതുപോലെ ധനം ഭൂമി മുതലായിട്ടുള്ള വിഷയങ്ങളിൽ ധനം ഇടപാട് ചെയ്യുന്നവരെ സംബന്ധിച്ചാവട്ടെ, അതുപോലെ ഭൂമി ഇടപാട് ചെയ്യുന്നവരെ സംബന്ധിച്ചും കുറേയൊക്കെ ധാരാളം പിന്നെ അനുകൂലമാണ് ഈ വാരത്തിൻ്റെ അവസാനത്തോടുകൂടി കാണുന്നത്. കലാ സാംസ്കാരികം അതുപോലെ രാഷ്ട്രീയ രംഗത്തുള്ളവർ, ഇങ്ങനെയുള്ളവർക്ക് അത്ര അനുകൂലമല്ല ഈ ഒരാഴ്ച കാണുന്നത്. അങ്ങനെയെങ്കിൽ ദോഷശാന്തിയർത്ഥം ശനിയാഴ്ച ദിവസം ശാസ്താക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കണം. അയ്യപ്പന് നീരാഞ്ജനം എന്നിവ നടത്താനൊക്കെ നമുക്ക് ഈ വാരഫലത്തിലെ ഒരു ദോഷശാന്തിയർത്ഥവും ഒരു ഐശ്വര്യവർദ്ധനവിന് വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നും അറിയിക്കട്ടെ. അടുത്തത് മിഥുനക്കൂറിൽപ്പെട്ട മകീരം അരഭാഗം തിരുവാതിര പുണർദം അടങ്ങുന്ന മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക്, ഈ കൂറിൽ ജനിച്ച ആൾക്കാർക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ വാരം. പൊതുവെ ഈ ഒരാഴ്ച ഒരു ഗുണദോഷ സമ്മിശ്രമാണ്. ഇപ്പം മേടക്കൂറും ഇടവക്കൂറും കഴിഞ്ഞതുപോലെയല്ല, കുറച്ചൊരു ഗുണദോഷം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിവാഹിതർ വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ്. അപവാദങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അവിവാഹിതരെ സംബന്ധിച്ച് വിവാഹ പിന്നെ വിവാഹം പിന്നെ പെണ്ണ് കാണൽ മുതലില്ലേ എല്ലാ വിഷയത്തിലും ഇടപെടുന്ന അവിവാഹിതരെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. ധനപരമായി ഈ വാരം നല്ല പുരോഗതിക്ക് സാധ്യത കാണുന്നു. സാമ്പത്തികമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ ഒക്കെ മാറിയിട്ട് ഒരു പുരോഗതി മാത്രമായിട്ട് നല്ലൊരു വരുമാനം വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട കാലമാണ്. കലാ കായിക രംഗത്തുള്ളവർക്കൊക്കെ സംബന്ധിച്ച് വളരെയധികം അനുകൂലപ്പെട്ട ഒരു കാലമാണ് ഈ വരുന്ന മിഥുനക്കൂറുകാർക്ക്. കഠിനാധ്വാനം കൊണ്ട് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. നല്ലതുപോലെ ഒരു പിന്നെ കായിക മേഖലയിലാവട്ടെ, കഠിനാധ്വാനം എന്ന് പറയുമ്പോൾ തൊഴിൽ മേഖല വളരെയധികം ഗൗരവമാണ്. തൊഴിൽ മേഖലയിലൊക്കെ കഠിനാധ്വാനം കുറച്ചുകൂടി നല്ലതുപോലെ ശ്രദ്ധിച്ച് അധ്വാനിച്ച് ജോലി ചെയ്തു കഴിഞ്ഞാൽ ധാരാളം സമ്പത്തും അതുപോലെ വിജയങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു ആത്മവിശ്വാസം വർദ്ധിക്കുന്നൊരു കാലഘട്ടമാണ്. ഭൂമി ധന ഇടപാടുകൾ നടത്തുന്നവർക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഭൂമി ഇടപാട് മേഖലകളിലൊക്കെ ധാരാളം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ചൊക്കെ കുറച്ചൊരു അനുകൂലപ്പെട്ട ഒരു സമയമാണ്. പൊതുവെ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. വിവാഹം കഴിഞ്ഞിട്ടുള്ളവരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലേ. ഇപ്പോൾ പിന്നെ അവിവാഹിതരെ സംബന്ധിച്ചും ശ്രദ്ധിക്കേണ്ടതൊന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ വിവാഹപ്പെട്ടവരും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അസ്വാരസ്യത്തിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ളതാണ്. എന്നാൽ കുട്ടികളെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് കുറച്ചൊരു അനുകൂലപ്പെട്ട സമയമാണ്. ആരോഗ്യസ്ഥിതി വാരാന്ത്യത്തിൽ ശ്രദ്ധിക്കേണ്ടതും ഉണ്ട്. ആരോഗ്യസ്ഥിതി ഈ ആഴ്ച അവസാനത്തോടുകൂടി, വാരാന്ത്യത്തോടില്ലേ, നവംബർ ആദ്യത്തെ ആഴ്ച അവസാനത്തോടുകൂടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദോഷശാന്തിക്കായി ശിവക്ഷേത്ര ദർശനം, സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം എന്നിവ നടത്തുന്നത് അത്യുത്തമമായിട്ട് കാണുന്നു. സുബ്രഹ്മണ്യ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ ദോഷശാന്തി അർത്ഥം അവിടെ പോയി തൊഴാനും അവിടെ പിന്നെ നമസ്കരിക്കാനും അതുപോലെ അവിടെ വഴിപാടുകളൊക്കെ ചെയ്ത് ക്ഷേത്രത്തിൽ നമ്മുടെ മനസ്സ് സമർപ്പിക്കാനും സാധിക്കണം. അടുത്തതായിട്ട് കർക്കിടകക്കൂറിൽപ്പെടുന്ന പുണർദം മുക്കാൽ ഭാഗം പൂയം ആയില്യം അടങ്ങുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ വാരത്തിൽ വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ഇല്ലേ, സ്കൂളിപ്പോൾ എന്തായാലും ഇതാ മാറി മാറി വന്നിപ്പോൾ ഇതാ
ഈ ആഴ്ച തുറക്കുന്നാണ് പറയുന്നത്. അപ്പോൾ കുഞ്ഞളെ സംബന്ധിച്ചത് ഈ ആഴ്ച വളരെയധികം അനുകൂലപ്പെട്ടൊരു സമയമാണ്. നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ്. കുടുംബജീവിതം പൊതുവേ തൃപ്തികരമായിരിക്കും. തൊഴിലന്വേഷിക്കുന്നവർക്ക് അനുകൂല സ്ഥിതിയാണ്. കുടുംബജീവിതം വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ തൊഴിലന്വേഷിക്കുന്നവർക്കും അനുകൂല സ്ഥിതി തന്നെയാണ്. അധ്യാപകർക്കും അത്ര നല്ല വാരമല്ല. ഓഹരി അങ്ങനെയെങ്കിൽ ക്ഷമിക്കുക, അധ്യാപകർക്ക് അത്ര നല്ല വാരമല്ല. പൊതുവേ തൊഴിലന്വേഷിക്കുന്നവർക്കൊക്കെ അനുകൂല സ്ഥിതിയാണെങ്കിലും അധ്യാപകരെ സംബന്ധിച്ച് അത്ര നല്ല വാരമല്ല കാണുന്നത്. ഓഹരി വിപണി നിക്ഷേപം എന്നീ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവേ ഗുണകരമായ കാലമാണ്. ഓഹരി രംഗത്തും അതുപോലെ നമ്മുടെ പല പല കാര്യങ്ങൾ ഇപ്പോൾ ഇൻഷുറൻസും നിക്ഷേപ പദ്ധതികളിലൊക്കെ പ്രവർത്തിക്കുന്നവരും ചേരുന്നവർക്കൊക്കെ കുറേ ഒരു അനുകൂലം ഈ നക്ഷത്രത്തിൽ പെട്ടവർക്കുണ്ടെങ്കിൽ. പിന്നെ ഈ വാരത്തിലെ ഗ്രഹസ്ഥിതി പ്രകാരം ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ല. പ്രത്യേകിച്ച് ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളൊരു നിരീക്ഷിച്ചുകൊണ്ടുള്ളൊരു വിഷമമൊന്നും ആരും ആവശ്യം ഇല്ല. കർമ്മരംഗത്ത് എല്ലാവർക്കും കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം. ജോലിസ്ഥലത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്തതായ ഒരു ബുദ്ധിമുട്ടുകൾ സ്ട്രെസ്സ് വന്നേക്കാം കൂടുതലായിട്ട് എന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ദോഷശാന്തിക്കായി നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കണം. ശാസ്താക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കണം. നീരാഞ്ജനം എന്നിവ നടത്തുക. നീരാഞ്ജനമൊക്കെ നമുക്ക് വീടുകളിൽ തന്നെ നമുക്ക് എള്ളുതിരി സ്വന്തമായി നിർമ്മിച്ച് എല്ലാ ദിവസവും ഒരു എള്ളുതിരി നമ്മുടെ തലയിൽ ചുറ്റി ഒഴിഞ്ഞ് അവിടെ കത്തിച്ചു കഴിഞ്ഞാലും നല്ലതാണ്. വീട്ടിന് പുറത്തായിട്ട് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും ഈ കർക്കടകക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശിനി ദോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം ഇല്ലേ. കണ്ടകശിനി മേടക്കൂറുകാർക്ക് അതുപോലെ കർക്കിടക്കൂറുകാർക്ക് തുലാവക്കൂറുകാർക്ക് ഈ കണ്ടകശിനി ദോഷം നടക്കുന്നത് കൊണ്ട് ദേഹസ്യ സൗഷ്ഠവം സ്വാസ്ഥ്യം സ്ഥിതി ശ്രേയോ യശസ്സുഖം. ആ ശനിയിൻ്റെ ദൃഷ്ടി പൂർണ്ണമായി വരുന്നത് കൊണ്ട് ആരോഗ്യപരമായും മാനസികപരമായും എന്തെന്നില്ലാത്തൊരു വെപ്രാളം, അതുപോലെ അകാരണമായ ടെൻഷനും ഭയവും ഇതൊക്കെയാണ് ഒരു വ്യാകുലമായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഈ കണ്ടകശിനിയുടെ ദോഷം പറയുന്നത്. അപ്പോൾ കണ്ടകശിനി ദോഷം കർക്കിടക്കൂറുകാർക്ക് നല്ലതുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശ്വര എന്നുള്ള വിചാരം വേണം. നല്ലതുപോലെ ഈശ്വരാധീനമുള്ളവർക്ക് മാത്രമേ ഇതാ സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നും പറയുകയാണ്. അപ്പോൾ നവഗ്രഹ ക്ഷേത്രങ്ങളാവട്ടെ, ശനിയാഴ്ച ശാസ്താക്ഷേത്ര ദർശനം, ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ കൂറിൽപ്പെടുന്നവരൊക്കെ മേടക്കൂറിലും അതുപോലെ കർക്കിടക്കൂറിലും ലാവക്കൂറിലും മകരം കുംഭം ഇതിലൊക്കെ പെടുന്ന കൂറുകാരിലൊക്കെ ഈ ശനിയാഴ്ച ദിവസം ഒന്ന് സ്പെഷ്യലായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ശനിയാഴ്ച വ്രതമൊക്കെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കട്ടെ. അങ്ങനെ ശനിയാഴ്ച വ്രതവും കൂടി അനുഷ്ഠിക്കുക. ഇതാണ് കർക്കിടക്കൂറുകാർക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് വരുന്നത് ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുടേതാണ്. ചിങ്ങക്കൂറിൽപ്പെട്ടിട്ടുള്ള മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം മുടങ്ങുന്ന ഈ ചിങ്ങക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് ആരോഗ്യപരമായി ഒരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. അവരുടെ ആരോഗ്യസ്ഥിതി ലേശം ഒരു ഏറ്റക്കുറച്ചിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതുപോലെ തന്നെ പാദരോഗങ്ങൾ, അതുപോലെ പിന്നെ ഉദരരോഗങ്ങൾ, ഈ അരയ്ക്ക് താഴോട്ടിയുള്ള ഭാഗങ്ങളിലുള്ള ഒരു സ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് കൂടാനുള്ളൊരു സാധ്യതയാണ്. അതുപോലെ കർമ്മസംബന്ധമായി ധാരാളം യാത്രകൾ വേണ്ടി വന്നേക്കാം. ജോലി ആവശ്യങ്ങൾക്കായി ബന്ധപ്പെട്ടിട്ടും ജോലി അന്വേഷിച്ചിട്ടും അല്ലെങ്കിൽ ജോലിയിലുള്ള എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടൊക്കെ നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് കർമ്മപരമായിട്ടാണ് ഇതിൽ കാണുന്നത്, കുറച്ച് യാത്രകൾ കൂടി ബുദ്ധിമുട്ടാവുന്ന ഒരു കാലമായിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിയമോപദേശകരെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടൊരു കാലമാണ്. നിയമോപദേശ മേഖലയിൽ നമ്മുടെ അഭിഭാഷകന്മാരെ സംബന്ധിച്ചും മറ്റൊക്കെയൊക്കെ വളരെ നല്ല ഒരു കാലമാണ്. കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും പ്രശസ്തി വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. കലാ സാംസ്കാരിക മറ്റുള്ള വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് കിടക്കുന്നവർക്ക് ഒരു പ്രശസ്തിയും പേരൊക്കെ വർദ്ധിക്കുന്നു. അവർ ഏറ്റെടുത്ത കാര്യങ്ങളിൽ ഇല്ലേ, അവർ ഇടപെട്ട കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനവും ഒക്കെ വളരെ ഗണ്യമായ തോതിൽ വർദ്ധിക്കുന്നതാണ് അവരുടെ പ്രശസ്തി. അതുപോലെ ഭൂമി ഇടപാടുകാർക്കും ധനമിടപാടുകാർക്കും ഭാഗ്യം ധാരാളം വന്നുചേരുന്ന ഒരു വാരവും കൂടിയാണിത്. ഭൂമി ഇടപാട് നടത്തുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിലില്ലേ, പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർക്കൊക്കെ കുറേ ആശ്വാസം തന്നെയാണ് വന്നു ചേരുന്നത്. ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ദാമ്പത്യ പ്രണയ ജീവിതത്തിലൊക്കെ കുറച്ച് അസ്വാരസ്യങ്ങളും ക്ലേശങ്ങളും ഒരു മനപ്രയാസമൊക്കെ ഉണ്ടാവാനുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുക ഈശ്വരാന്ന് വിചാരിക്കുക. അതുപോലെ ദോഷശാന്തിക്കായിക്കൊണ്ട് വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കണം.
തുളസിമാല സമർപ്പിക്കാൻ സാധിക്കട്ടെ വിഷ്ണുവിന്. അതുപോലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം, ഷഷ്ടിവ്രതം എടുക്കാൻ സാധിക്കുക, ചൊവ്വാഴ്ച വ്രതം എടുക്കാൻ സാധിക്കുക എന്നിവയൊക്കെ നല്ല ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം മാറ്റം ആണിതാ ഈ ചിങ്ങക്കൂറുകാർക്ക് ഈ ഒരു വാരത്തിൽ കാണുന്നത്. അടുത്തത് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ നക്ഷത്രം, അതുപോലെ അത്തം ചിത്ര ആദ്യത്തെ ഭാഗം മടങ്ങുന്ന ആൾക്കാരിൽ ഇവരിതാ ഈ കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതവും സന്തോഷകരവുമായ കാര്യങ്ങൾ കുടുംബജീവിതത്തിൽ ഉണ്ടാവാനുള്ളൊരു വാരമാണ് അല്ലേ. ആദ്യം തന്നെ ഒരു നല്ല കാര്യമാണെന്ന്. കുടുംബജീവിതത്തിൽ സർവേശ്വരാണാം ധിഷണേസ്തു നിത്യം, ആ ഈശ്വരാധീനം ഉള്ളതുകൊണ്ടല്ലേ കൂടുമ്പോൾ ഇമ്പത്തോടു കൂടിയിട്ട് ഒരു സന്തോഷം കുടുംബജീവിതത്തിൽ ഇതാ ഈ ഒരു വാരത്തിലുണ്ടാവും. കുടുംബാംഗങ്ങളുടെ ഒത്തുചേരലിന് സാധ്യത കാണുന്നു. ആരോഗ്യസ്ഥിതി അസ്വസ്ഥമായിരിക്കും. കർമ്മരംഗത്ത് കഠിനാധ്വാനം വേണ്ടി വരും. ആരോഗ്യം ശ്രദ്ധിക്കുക, അതുപോലെ കഠിനാധ്വാനം രണ്ടും അടുത്തടുത്ത ബന്ധമാണ്. ഏതായാലും അതിൽ നിന്നുള്ള വർധന തന്നെയാണ്. തൊഴിലിൽ ഉന്നതിയും കൈവരുന്നതാണ്. അതോടൊപ്പം നമുക്ക് തൊഴിലിലും ഒരു ഉയർച്ച ഈ ഒരു വാരത്തോട് ഏതെങ്കിലും തരത്തിൽ ഒരു അല്പാൽപ്പമെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സഹോദര സ്ഥാനത്തു നിന്നും അനുകൂലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഒരു ശ്രദ്ധ ചെലുത്തേണ്ടുന്ന വാരമാണ് അല്ലേ. കുട്ടികളിപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അതുപോലെ സഹോദര സ്ഥാനത്തു നിന്നും അനുകൂലങ്ങളാണ് ഈ ഒരു വാരത്തിൽ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഉള്ളത്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് യാദൃശ്ചികമായിട്ട് സഹോദരി സഹോദര ഭാവത്തു നിന്നൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്. എങ്കിൽ അനവസരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കന്നിക്കൂറിൽപ്പെട്ടവർ. തീർത്ഥാടനത്തിന് സാധ്യത കാണുന്നു. തീർത്ഥയാത്രകളൊക്കെ പോകാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു വാരത്തിന്. അതിനൊക്കെ ഒരു അനുകൂലം കാണുന്നുണ്ട് നാം. പല ക്ഷേത്രങ്ങൾ ദർശനത്തിനാവട്ടെ, ആധ്യാത്മിക വിഷയങ്ങളെ തേടിയുള്ള യാത്രകളാവട്ടെ, ഇതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. എങ്കിൽ ദാമ്പത്യ ജീവിതം പൊതുവെ തൃപ്തികരമായിരിക്കാനുള്ളൊരു കാര്യം കൂടിയുണ്ട് ഈ വാരം അവസാനത്തോടുകൂടി. നവംബർ ഒരു അഞ്ചാം തീയതിക്ക് ശേഷമൊക്കെ കുറച്ചൊരു ദാമ്പത്യ ജീവിതത്തിലൊക്കെ ഒരു അസ്വാരസ്യം മാറിയിട്ട് ഒരു സ്വസ്ഥത വന്നു ചേരാനുള്ള ഒരു കാര്യം ഉണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. എല്ലാവർക്കും പ്രത്യേകം വെള്ളിയാഴ്ച ദിവസം ഇല്ലേ, നമ്മുടെ വീടുകളിലൊക്കെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുക, അമ്മമാരൊക്കെ എല്ലാ കുട്ടികളെയും പിടിച്ചിരുത്തിയിട്ട് വെള്ളിയാഴ്ച ദിവസം അങ്ങനെയൊക്കെ ഒരു സംസ്കാരം നമുക്കിതാ അത് തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം. അതിലൊന്നൊരു ഒരു ഒരു അല്പത്തരായിട്ടോ അതിലൊന്നൊരു ജാള്യതയും കാണുന്നില്ല, യാതൊരു അർത്ഥവുമില്ല. അത് നമ്മളെ കൊണ്ടെത്തിക്കുക വലിയൊരു പിന്നീട് കാലം നമ്മെ വലിയൊരു അന്ധവിശ്വാസത്തിലേക്കും നമുക്ക് തീർത്തും തീരാത്ത ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ട് എത്തിക്കും എന്നാണ്. ഇതൊക്കെ അല്പാൽപമായിട്ട് നമ്മുടെ കുട്ടികളെ അറിയിക്കാനും കൂടി സാധിക്കട്ടെ. അപ്പോൾ ഈ നക്ഷത്രത്തിലുള്ളവർ ദേവീക്ഷേത്രത്തിൽ ദർശിക്കാൻ സാധിക്കട്ടെ, കുങ്കുമാർച്ചന ചെയ്യാൻ സാധിക്കട്ടെ, ചൊവ്വാഴ്ച വ്രതവും അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ. ഇതാണ് കന്നിക്കൂറിൽപ്പെട്ട ആൾക്കാർക്ക് ഈ ആഴ്ചയിലെ ദോഷപരിഹാരാർത്ഥം. അടുത്തത് തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളതാണ്. തുലാവക്കൂറിൽപ്പെട്ടിട്ടുള്ളത് ആൾക്കാർക്ക് ഈ വരുന്ന ചിത്തിര അരഭാഗം, ചോതി, വിശാഖം മുക്കാൽ ഭാഗം, ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന ഈ തുലാവക്കൂറിൽപ്പെട്ടവർക്ക് ചെറുപ്പക്കാരും കുട്ടികളെയും സംബന്ധിച്ച് പ്രായത്തിൽ കുറഞ്ഞിട്ടുള്ളവർ, മധ്യവയസ്സിന് താഴോട്ടി 19 വയസ്സിന് താഴോട്ടിയുള്ളവരെ സംബന്ധിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാരമാണ് ഈ പ്രായത്തിലുള്ളവർ. അവർക്ക് ഒന്ന് ആരോഗ്യപരമായിട്ടായാലും അവരുടെ ജോലി കാര്യങ്ങളായാലും സൗഹൃദങ്ങളിലും എല്ലാത്തിലും ഒരു ശ്രദ്ധയും കരുതലും ഉണ്ടായിരിക്കുന്നത് വളരെയധികം നല്ലതന്നെയാണ് ഈ തുലാവക്കൂറുകാരെ സംബന്ധിച്ച്. കർമ്മരംഗത്ത് വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന ഒരു വാരവും കൂടിയാണ് ഇത്. കർമ്മപരമായി തൊഴിൽപരമായിട്ട് വളരെയധികം ഒരു പുരോഗതി ഈ ഒരു വാരത്തിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ധനപരമായി നല്ല അനുകൂലവുമായിരിക്കും അത്രേ ഈ ഒരു വാരം. ധനപരമായിട്ട് വളരെയധികം അനുകൂലത്തിനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഈ ഒരു വാരത്തിൽ. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ അംഗീകാരം ലഭിക്കുന്നതാണ് ഈ ഒരു വാരത്തിൽ. കലാമേഖലകളിൽ പെട്ടവരാവട്ടെ, സാംസ്കാരിക മറ്റുള്ള മേഖലകളിൽ പെട്ടവർക്കൊക്കെ വ്യക്തപരമായിട്ടുള്ള ഒരു അംഗീകാരം അർഹതക്കനുസരിച്ചിട്ടുള്ള ഒരു കാര്യം ഈ ഒരാഴ്ചയുണ്ടാവും. അതുപോലെ തന്നെ ആരോഗ്യത്തിൽ പിന്നെ നേത്രരോഗങ്ങളെ കൊണ്ടും ചുമൽ അതുപോലെ
സ്കന്ധരോഗങ്ങളെ കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുന്നവർ ഒന്ന് ശ്രദ്ധിക്കണം. അവർക്കൊക്കെ ഒരു രോഗം കൂടുതൽ വരാനുള്ള ഒരു കാര്യം ഉണ്ടാവും. എങ്കിൽ വളരെ കാലമായി കേട്ടുവരുന്ന അപവാദങ്ങൾ കെട്ടടങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മളെക്കുറിച്ച് ഏതെങ്കിലും മേഖലകളിൽ, തൊഴിലിലാവട്ടെ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമുക്ക് എതിരെ എന്തെങ്കിലും ഒരു അപവാദം നമ്മുടെ പേരിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരാനും ഒരു മനസ്സമാധാനം കിട്ടാനുള്ള ഒരു അനുഗ്രഹമുണ്ട്. കുടുംബജീവിതം പൊതുവെ ഒരു അസ്വസ്ഥത നിറഞ്ഞതായിരിക്കാനുള്ള സാധ്യതയാണ്. കുടുംബത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാരസ്യങ്ങൾ ഈ ഒരാഴ്ച കടന്നു പോകാൻ സാധ്യതയുണ്ട്. പൂർവികമായി സ്വത്ത് വകകൾ ഭാഗം വെച്ച് കിട്ടുന്നതിനും യോഗം കാണുന്നുണ്ട്. പൂർവികമായിട്ടുള്ള ഗുരുജനപരപുണ്യാത് ഇല്ലേ, പൂർവികന്മാരിൽ നിന്നും ധാരാളം അനുകൂലങ്ങൾ ഒന്നുമില്ലെങ്കിലും ദക്ഷിണാജ്ഞാന സന്ദേശ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപദേശമെങ്കിലും കിട്ടാനുള്ള ഒരു യോഗം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബന്ധുജന സമാഗമം എന്നിവയും ഈ വാരത്തിൽ വരുന്നതാണ്. ബന്ധുക്കളുടെ ധാരാളമായിട്ട് കണ്ടുമുട്ടാനും വന്നുചേരാനും ഒക്കെ, അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇതാ കടന്നുപോകും. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മോശമാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അച്ഛനമ്മമാരുടെ കാര്യത്തിൽ എല്ലാവരും ഒരു കരുതലെടുക്കുന്നത് നല്ലതാണ്. ദോഷപരിഹാരാർത്ഥം ശിവക്ഷേത്രത്തിൽ ധാര കഴിപ്പിക്കുക, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, നെയ്വിളക്ക് എന്നിവ നടത്തുക. ദിവസവും മുടങ്ങാതെ ഈശ്വര ഭജനം ചെയ്യാൻ സാധിക്കട്ടെ. എപ്പോഴും ഒരു ഈശ്വര വിചാരം നമ്മുടെ മനസ്സിൽ ചെറിയ തോതിലെങ്കിലും ഉണ്ടാവാൻ വേണ്ടി സാധിക്കണം എന്നും പ്രാർത്ഥിക്കുന്നു. അടുത്തത് വൃശ്ചികക്കൂറിൽപ്പെട്ടവരാണ്. വിശാഖം മുക്കാൽ ഭാഗം അനിഴം തൃക്കേട്ടാ നക്ഷത്രം അടങ്ങുന്ന വൃശ്ചികക്കൂറിൽപ്പെട്ടവർക്ക് പൊതുവേ ഗുണകരമായ ഒരു വാരമാണ്. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾ മാറി ഐക്യത കൈവരാനുള്ള കാര്യമുണ്ട്. ദാമ്പത്യ ജീവിതത്തിലാണ് ഒരു അനുകൂലം പ്രത്യേകം കാണുന്നത്. പുതുതായി നല്ല സൗഹൃദങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നിക്ഷേപങ്ങളിൽ നിന്നും ധനലബ്ധിക്കുള്ള ഒരു യോഗം കാണുന്നുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും പലതും തിരിച്ചു കിട്ടാനും അല്ലെങ്കിൽ നമ്മൾക്ക് ലാഭം കിട്ടാനൊക്കെയുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഭവന സംബന്ധമായി ഗൃഹനിർമ്മാണ ജോലികളും മറ്റൊക്കെ ആരംഭിക്കാനും അല്ലെങ്കിൽ പുതിയ വീട് അന്വേഷിക്കുന്നവർക്ക്, പുതിയ ഗൃഹനിർമ്മാണം തുടങ്ങുന്നവർക്ക്, അങ്ങനെ വീട് മാറുന്നവർക്ക്, അങ്ങനെ ഭവന സംബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും വളരെയധികം അനുകൂല സ്ഥിതിയാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകളിലൂടെ കലഹത്തിനുള്ള സാധ്യതകൾ ഉണ്ട്. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം എന്തെങ്കിലും ഒരു മനസ്സിലാക്കായിക വന്നിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. നിയമോപദേശകരെ സംബന്ധിച്ച് തൊഴിലിൽ നേരിയ തോതിലുള്ള തടസ്സത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കുറച്ചൊരു ബുദ്ധിമുട്ടിനുള്ള സാധ്യതയാണ്. എങ്കിൽ പ്രേമബന്ധങ്ങൾ ദൃഢപ്പെടാനും അപവാദങ്ങളൊന്ന് മാറിയൊഴിഞ്ഞു കിട്ടാനുള്ളൊരു സാധ്യത പ്രേമബന്ധങ്ങളിൽപ്പെട്ടവർക്ക് കാണുന്നുണ്ട്. പ്രേമബന്ധങ്ങളിലെല്ലാം കുറേ ഒരു സമാധാനമായിട്ടുള്ള ഒരു വാരമാണ്. ആത്മീയ മേഖലയിൽ ഈശ്വര കാര്യങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും മറ്റും സമയം കണ്ടെത്താനും കാണുന്നുണ്ട്. ആത്മീയ കാര്യങ്ങൾക്കായിക്കൊണ്ടില്ലേ, ക്ഷേത്ര കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു അനുകൂലപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ആഴ്ച. അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്, അങ്ങനെയും കാണുന്നു. എങ്കിൽ ഈ വാരത്തിലെ ദോഷപരിഹാരാർത്ഥം വിഷ്ണുക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കുക, വിളക്ക് മാല എന്നിവ നടത്തുക, വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കുക, ദേവീക്ഷേത്ര ദർശനം എന്നിവയും നടത്താൻ വേണ്ടി സാധിക്കട്ടെ. ഇതാണ് വൃശ്ചികക്കൂറിൽ ജനിച്ചിട്ടുള്ള വിശാഖം കാലനിഴം തൃക്കേട്ട നക്ഷത്രത്തിൽ ഉള്ള ആൾക്കാർക്ക് ഉള്ളത്. അടുത്തത് ധനുക്കൂറിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരാണ്. മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം മുടങ്ങുന്ന ഈ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് മത്സരരംഗത്തുള്ളവർക്ക് വിജയ സാധ്യതയാണ് നേരിയ തോതിൽ കാണുന്നത്. മത്സരരംഗത്ത് കുറച്ചും കൂടി, അല്ലെങ്കിൽ തന്നെ ഈ കുറച്ച് ഉത്സാഹം കൂടിയിട്ടുള്ള ആൾക്കാരാണ് ധനുരാശിയിലുള്ളവർ. ഇവർക്ക് കുറച്ചൊരു മത്സരരംഗത്തിലൊക്കെ ഒരു ഉത്സാഹമാണ്. അപ്പോൾ അവർക്ക് ഈ ആഴ്ച കുറച്ചൊരു അനുകൂലമാണ്. സഹോദരീ സഹോദരന്മാരിൽ അഭിപ്രായ ഭിന്നതയ്ക്കുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സഹോദരീ സഹോദരന്മാരെ ഒന്ന് ശ്രദ്ധിക്കുക. മക്കളുടെ പഠന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുട്ടികളുടെ നമ്മളെ കുഞ്ഞുള്ള കാര്യത്തിൽ ഇതാ സ്കൂളുകളൊക്കെ തുറക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ കുട്ടികളുടെ കാര്യമൊക്കെ ഒന്ന് നല്ലതുപോലെ ശ്രദ്ധിക്കുക. അതുപോലെ വരുമാനത്തിലധികം ചെലവ് വർദ്ധിക്കുന്ന വാരമാണ് ഇത്, ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ യാത്രാക്ലേശം അനുഭവപ്പെടാനും സാമ്പത്തികമായി വാരാന്ത്യത്തിൽ ബുദ്ധിമുട്ടുകൾ
ഉണ്ടാവാനുള്ള ഒരു കാര്യമുണ്ട്. ഈ ആഴ്ച അവസാനത്തോടുകൂടി ഈ ക്രയവിക്രയം അല്ലേ സാമ്പത്തികത്തിൽ ഒരു ക്രമക്കേട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, അതിൽ അനാവശ്യ ചെലവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഈ വാര അവസാനത്തോടുകൂടി സമ്പത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ നിന്നും പരസ്പരം സഹായങ്ങൾക്ക് യോഗമുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം ഒരു ഐക്യത വരും എന്നുള്ളതും ഉറപ്പിക്കുക. കർമ്മരംഗത്ത് പൊതുവേ ഗുണകരമാണ്. ഒപ്പം സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി എത്തുന്ന ഒരു വാരം കൂടിയാണിത്. കർമ്മരംഗത്ത് പൊതുവേ ഒരു ഗുണകരമാണ്. സ്ഥാനങ്ങൾ ധാരാളം നമ്മുടെ അർഹതയ്ക്ക് പെട്ട അർഹതയ്ക്ക് കിട്ടേണ്ട അംഗീകാരങ്ങളൊക്കെ വന്നു ചേരാനുള്ള ഒരു യോഗഭാഗ്യം നിങ്ങൾക്കിതാ ഈ ആഴ്ചയിലുണ്ട്. ദോഷപരിഹാരാർത്ഥം നവഗ്രഹ ക്ഷേത്രത്തിൽ മാലയും വിളക്കും സമർപ്പിക്കുക. മുടങ്ങിക്കിടക്കുന്ന പിതൃതർപ്പണം നടത്തുക. ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുക. പിതൃതർപ്പണം എന്ന് പറയുമ്പോൾ അത് വെറുതെ ഉള്ളൊരു കാര്യമല്ല. പിന്നെ ധർമ്മദൈവം ജ നാഗം ജ ഭാസ്കരാനാഥ്, ആ പിതൃക്കൾ നമുക്ക് എപ്പോഴും അനുകൂലത്തിൽ പെട്ടിരിക്കണം. നമ്മുടെ ധർമ്മദൈവങ്ങൾ നമുക്ക് എപ്പോഴും പ്രസന്ന പ്രസന്ന എന്നുള്ള അവസ്ഥയിലിരിക്കണം. അതുപോലെ നമ്മുടെ പിന്നെ നാഗങ്ങൾ, ഇത് മൂന്നും ആണ് നമ്മുടെ കേരള ഭൂമിയിൽ ജീവിക്കുമ്പോൾ വളരെയധികം ശാസ്ത്രത്തിൽ ബന്ധമുള്ള കാര്യമാണത്. അപ്പോൾ പിതൃതർപ്പണമൊക്കെ അവരെ ഒന്ന് സ്മരിക്കാൻ സാധിക്കുക, സാധുജനങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിക്കുക, ഇതൊക്കെയാണ് പിതൃകർമ്മം പിതൃതർപ്പണം സമർപ്പണം എന്നുള്ളത്. അത് ചെയ്യാൻ സാധിക്കുക. ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെയധികം നല്ലതാണ് ഈ കൂറിൽപ്പെട്ട ധനുക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക്. അടുത്തത് മകരക്കൂറിൽപ്പെട്ടിട്ടുള്ള ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യം അരഭാഗം അടങ്ങുന്നവർക്ക് കർമ്മരംഗത്ത് മുൻകാല പ്രവൃത്തികൾ ഗുണകരമായി അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ചെയ്തു വെച്ചതായിട്ടതിൻ്റെ ഫലങ്ങളില്ലേ, കർമ്മത്തിൻ്റെ ഫലം അങ്ങനെയാണ് പറയുന്നത്. കർമ്മഫലം നമുക്ക് വന്നു ചേരൂ അത്രേ. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കും, അതുപോലെ നഷ്ടപ്പെട്ടത് കിട്ടും, അതുപോലെ പൂർവീക ഭൂമി സ്വത്തുവകകൾ എന്നിവ കൈവശം വരും. ധനപരമായി ഇടപാടുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പൂർവീകമായിട്ടുള്ള നമുക്ക് നിക്ഷേപങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ സ്വത്തുവകകളും മറ്റിക്കും മറ്റതൊക്കെ നമുക്ക് കിട്ടാനുള്ള ഒരു വകയുണ്ട്. ധനപരമായ ഇടപാടുകൾ സൂക്ഷിച്ച് ഒന്ന് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സമാധാനമുള്ള ഒരു വാരമാണിത്. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യാഭർത്തൃക്കൾ തമ്മിൽ ഒന്ന് സ്വസ്ഥത കൈവരുന്ന ഒരു കാര്യമാണ് ഈ ഒരാഴ്ച നടക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ സൗഹൃദങ്ങളിൽ നിന്നും പ്രതികൂല പെരുമാറ്റം മനസ്സിനെ ഒന്ന് ബുദ്ധിമുട്ടിക്കും. നമ്മുടെ സൗഹൃദങ്ങളിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ആയിട്ടായിരിക്കാം എങ്കിൽ അത് നമ്മളായിട്ടൊന്ന് കരുതിയിരിക്കുക. സൗഹൃദങ്ങളിൽ ഒരു വിഷമത്തിനുള്ള ഒരു വക കാണുന്നുണ്ട്. ദോഷശാന്തിയർത്ഥം ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹവനം, സുബ്രഹ്മണ്യന് നെയ്യമൃത്, ഭഗവതിക്ക് വിളക്കും മാലയും സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. ഇതൊക്കെ ദോഷശാന്തിയായിക്കൊണ്ട് സുബ്രഹ്മണ്യന് നെയ്യമൃതും ഭഗവതിക്ക് വിളക്കും മാലയൊക്കെ ചാർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ മകരക്കൂറിൽപ്പെട്ടവർക്ക് വളരെയധികം നല്ലത് തന്നെ. അടുത്തത് കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം അരഭാഗം ചതയം പോരുട്ടാദി ആദ്യത്തെ മുക്കാൽ ഭാഗം അടങ്ങുന്ന ഈ കൂറിൽ ജനിച്ച ആൾക്കാർക്ക് പൊതുവെ മാനസികമായി അനുഭവപ്പെടുന്ന അകാരണമായ ഒരു ഭയം മാറിക്കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അകാരണമായിട്ട് ഇപ്പിതാ ഈ ആഴ്ചയും കൂടിയും ഇങ്ങനെയാണ് ഏറെക്കുറെ നാം. അതിലൊരു മാറ്റമാണ്. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കൾ വർദ്ധിക്കാനുള്ളൊരു കാര്യമാണ് കുംഭം കൂറിൽ. അതുപോലെ മത്സരത്തെ ചൊല്ലിയിട്ട് അധികാരത്തെ ചൊല്ലിയിട്ടൊക്കെ വഴക്ക് വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കുടുംബത്തിൽ പോലും ഉണ്ടാവുന്നതാണ്. ചെറിയ ചെറിയ കാര്യത്തിൽ പോലും തർക്കങ്ങളിൽ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വാർത്താമാധ്യമരംഗം കലാരംഗം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപമാനത്തിനുള്ള സാധ്യതയുണ്ട് കുംഭക്കൂറിൽപ്പെട്ടവർക്ക്. വാർത്താമാധ്യമം എന്ന് പറയുമ്പില്ലേ നമ്മളെ പല പല പിന്നെ വാർത്തകൾ മാധ്യമരംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അത്യന്താപേക്ഷിതാണ്. നമ്മുടെ നിത്യജീവിതത്തിന് നമ്മൾ ചുറ്റുപാടിനെ അറിയേണ്ടതിന് അങ്ങനെ മേഖലയിൽ അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ളവരുടെ യാത്രാക്ലേശങ്ങളും മറ്റൊക്കെയൊക്കെ അവർക്ക് എന്തുണ്ട് ഈ ഒരു ആഴ്ച അത്ര കണ്ട് നല്ലതല്ല ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. അപമാനത്തിനുള്ള സാധ്യതയുണ്ട്, കരുതിയിരിക്കാൻ സാധിക്കുക. വാരാന്ത്യത്തോടുകൂടി കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾക്ക് വിരാമമിടാനുള്ള സാധ്യതയുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലപ്പെട്ട ഒരു കാലമാണ്. ഇതിൽ വിവാഹം അന്വേഷിക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്കിതാ വിവാഹത്തിന് വളരെയധികം ഒരു അനുകൂലം വരികയാണ്. ഒന്നുകൂടി ഉഷാറായിട്ട് വിവാഹ ആലോചനകളും മറ്റുമൊക്കെ ഒന്ന് നടത്താൻ സാധിക്കട്ടെ. ആത്മീയ കാര്യങ്ങളിൽ സമയം ചെലവഴിക്കാനുള്ള സാധ്യതയുണ്ട്. ക്ഷേത്രം ക്ഷേത്രപ്രദേശം അഖിലം എന്നാണ്, ക്ഷേത്രവും ക്ഷേത്രപ്രദേശവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തീർത്ഥയാത്രകൾ എന്നിവയ്ക്കുള്ള സാധ്യത,
ഭവന നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിലാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. വീട് കെട്ടുന്നവരാവട്ടെ, വീട് വാങ്ങുന്നവരാവട്ടെ, വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർ, ഇവർക്കൊക്കെ ഒരു വികാരം കുറച്ചും കൂടി ഉഷാറിലായിട്ട്, അങ്ങനല്ലേ, കുറച്ചും കൂടി ഒരു ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ചിന്ത വളരെ ഗൗരവതരത്തിൽ വരും. പ്രേമബന്ധങ്ങൾ ദൃഢപ്പെട്ടേക്കും. വാരാന്ത്യത്തിൽ സാമ്പത്തിക ഭദ്രതയാണ് ഫലം. ഈ ഒരാഴ്ചയുടെ അവസാനത്തോടുകൂടി സാമ്പത്തികമായി കുറേ അനുകൂലപ്പെട്ടതാണ് ഫലം. കുടുംബത്തിൽ കലഹത്തിൻ്റെ സാധ്യത കാണുന്നുണ്ട് ഈ വാരാന്ത്യത്തോടുകൂടി. തൊഴിൽ അംഗീകാരം എന്നിവയും ആഴ്ച അവസാന ഫലം. ദോഷശാന്തിക്കായി ശനിക്ഷേത്രത്തിൽ നീരാഞ്ജനം, ശനിയാഴ്ച വ്രതം എന്നിവ നടത്താൻ വേണ്ടി സാധിക്കട്ടെ. അടുത്തത് മീനക്കൂറാണ്. പൊരുട്ടാദി അരഭാഗം അതുപോലെ ഉത്രട്ടാദി രേവതി അടങ്ങുന്ന മീനക്കൂറിൽപ്പെട്ടവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വാരമാണ് ഈ ഇത്. തൊഴിൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ വേണ്ടി സാധിക്കും. ജോലി സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തർക്കങ്ങൾ ഇല്ലേ, ജോലി കിട്ടാൻ വേണ്ടി മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് പിന്നെ പല ആളും നോക്കാൻ വരുന്നവർ പറയാറുണ്ട്, പല ഇൻ്റർവ്യൂവും കൊടുത്തിട്ട് ഇല്ലേ, പല ഇൻ്റർവ്യൂവും കഴിഞ്ഞിട്ട് അതിനിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കാൻ, അങ്ങനെയുള്ളവരൊക്കെ ഇതിൽ പെടുന്നതാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ എന്തുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾക്ക് അതൊരു പരിധിവരെ പരിഹാരം, ജോലി സാധ്യതകളൊക്കെയാണ്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ വാരമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കുട്ടികൾക്ക്, നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ ഇതപ്പോൾ അടുത്ത ആഴ്ച മുതലിപ്പോൾ വിദ്യാലയങ്ങളിലേക്ക് പോവുകയാണ്, അവിടെയൊക്കെ നല്ലൊരു പ്രതീക്ഷയാണ് അവരെ വരവേൽക്കുന്നത്. അതുപോലെ സർക്കാർ മേഖലയിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മീനക്കൂറിൽപ്പെട്ടവർക്ക്. ആരോപണങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ഒരാഴ്ചയിൽ. സാമ്പത്തികമായി ഈ വാരാന്ത്യത്തിൽ അനുകൂല സ്ഥിതിയായിരിക്കും നിങ്ങൾക്കേവർക്കും. മതപരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ശനിയാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, സുബ്രഹ്മണ്യസ്വാമിക്ക് നെയ്വിളക്ക് നടത്തുക, ഭഗവതിക്ക് വിളക്ക് മാല എന്നിവ ഈ മീനക്കൂറിൽപ്പെട്ടിട്ടുള്ളവർക്ക് വളരെയധികം നല്ലതാണ്. അത് നടത്തുക. പിന്നെ അതുപോലെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം, അത് വളരെയധികം നല്ലതാണ്. മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും നമുക്ക് കുടുംബത്തോടൊപ്പമൊക്കെ ഒന്ന് പോയി ഹനുമാൻ സ്വാമി ക്ഷേത്രം എവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി തൊഴാൻ വേണ്ടി സാധിക്കട്ടെ. ഭഗവതിക്ക് മാലാവിളക്ക് എന്നിവ ഈ വാരത്തിലെ ദോഷശാന്തിയർത്ഥം മീനക്കൂറുകാർ അനുഷ്ഠിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇതാണ് ഈ ഒരു വാരത്തിലെ സെപ്റ്റംബർ ഒക്ടോബർ ഇതാ നവംബർ ആദ്യ വാരം ഏറെക്കുറെയുള്ള ഏകദേശം ഒരു രാശിഫലത്തെയാണ് പെരികവന മന്ത്രശാല ജ്യോതിഷാലയത്തിൻ്റെ ഈ വാരഫലത്തിലൂടെ ഇപ്രാവശ്യം ചിന്തിച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.